ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി തിങ്. ഇനി നമ്മളൊരു ബിസിനി ചോറായിട്ട് വന്ന് അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് പോകാം. വലിയ പീസ് ആക്കിയിട്ട് ഗരം മസാലയും പിന്നെ ഉപ്പും കുരുമുളകും ചേർക്കണം. ആവശ്യത്തിന് ചേർക്കാം വെള്ളം. ഇത്തരം വലിയ പീസസ് ആക്കിയിട്ട് ഉപ്പും ഗരം മസാലയും കുരുമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. അടച്ച് വെച്ച് വേവിക്കണം. റൈസ് തയ്യാറാക്കാം. ബസമതി റൈസ് ആണ്. സാധാ പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ബ്രോക്കൺ ചെയ്യാൻ വേണ്ടി മിക്സിയിൽ ഒന്ന് അടിക്കണം കേട്ടോ. സാധാരണ ഈ ബ്രോക്കൺ ഐസ് അടിക്കല് മിക്സിയിൽ ഒന്ന് നമ്മൾ കറക്കണം. ഈ ബസുമതി റൈസ് ചോറിന്റെ അരി പൊടിച്ച് കഴിഞ്ഞ് നന്നായി പൊടിച്ചിക്കണ്. ബസുമതി റൈസ് ബ്രോക്കൺ ചെയ്തെടുത്തതാണ്. ഉമ്മന്റെ കയ്യിൽ ബ്രോക്കൺ റൈസ് ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മ ഇങ്ങനെ ചെയ്തത്. അരി നന്നായി കേൾക്കുന്നുണ്ട്. നന്നായി കേൾക്കണം. നന്നായി അരി നന്നായി കേൾക്കണം. ഇനി നമുക്ക് വെള്ളത്തിന് ഈ അരി ഊറ്റണം. ഊറ്റി വെച്ച അരി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ബിസിനി ചോറ് ഇപ്പം റെഡി ആകും. ഞാൻ പോയി എന്തായാലും നോക്കട്ടെ. നമ്മൾ ഇത് റെഡി ആയിട്ടില്ല. ഇത് ഇപ്പോഴും ഇങ്ങനെ വെച്ചേക്കാണ്. ഇടക്കിടക്ക് ഇത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കരിഞ്ഞ പിടിപ്പുള്ള കഴിഞ്ഞത് തയ്യാറാവും. അപ്പൊ ചിക്കന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കണ്ടോ. അവിടെ ബിസിനി ചോറ് നല്ല വെന്തിട്ട് തയ്യാറാക്കണം. ഇനി നമ്മളടുത്ത് ബാമിയക്കാരും ഉണ്ടാക്കാനാണ് പോണേ. അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം. കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 1 teaspoon ഇഞ്ചി, 1 teaspoon വെളുത്തുള്ളി, 2 1/2 kilo, 1 cup ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ 2 cup 4 തക്കാളി. അടുത്തായി നമ്മൾ ടൊമാറ്റോ പൂരി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കും. തക്കാളി പൂരിക്ക് വേണ്ടി നമ്മൾ ഇത് വെള്ളത്തിന് ടൊമാറ്റോ ഇട്ട് വെച്ചിരിക്കണം. 2 മിനിറ്റ് അടിച്ചു വെക്കണം. നമ്മൾ ചോറ് ഇവിടെ റെഡി ആക്കണം. ടൊമാറ്റോ പൂരി നല്ലോണം ചൂടായിക്കണ്, നല്ലോണം വാടി വന്നിക്കണ്. നമ്മൾ തോല് കളിയാണ്. അപ്പൊ നമ്മളെ പൂരി മറ്റു പൂരി ഇവിടെ റെഡി ആക്കണ്. എണ്ണക്കാരി ഉണ്ടാക്കാൻ നമ്മളെ പാനി തിരി അടുപ്പിൽ വെച്ചിക്കണ്. നന്നായി തിളക്കുന്നുണ്ട്.